പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2022 ജൂൺ മാസത്തിൽ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനമായ മാർച്ച് 23 അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം പഞ്ചാബ് ആണ്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനമായ മാർച്ച് 23 അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. ലോക കാലാവസ്ഥാ ദിനം എന്നായിരുന്നു മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം എന്നായിരുന്നു മാർച്ച് 23. 25 വയസ്സിൽ വിരമിച്ച ലോക 1-ാം നമ്പർ ടെന്നീസ് താരമാണ് ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടി. 44 വർഷത്തിനിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്ന ആദ്യ നാട്ടുകാരി എന്ന ബഹുമതി സ്വന്തമാക്കി 2 മാസം തികയുമ്പോഴാണ് 2022 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 3 ഗ്രാൻഡ് സ്ലാം കിരീടത്തിന് ഉടമയാണ്. 25 വയസ്സിൽ വിരമിച്ച ലോക 1-ാം നമ്പർ ടെന്നീസ് താരമാണ് ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടി. 44 വർഷത്തിനിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്ന ആദ്യ നാട്ടുകാരി എന്ന ബഹുമതി സ്വന്തമാക്കി 2 മാസം തികയുമ്പോഴാണ് 2022 മാർച്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 3 ഗ്രാൻഡ് സ്ലാം കിരീടത്തിന് ഉടമയാണ്. ഉക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യ ഉപയോഗിച്ച അതിവിനാശകരമായ മിസൈലാണ് കിൻഷാൽ ഹൈപ്പർസോണിക് മിസൈൽ. 2000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ നീളം 8 മീറ്റർ ആണ്. മണിക്കൂറിൽ 12,350 കിലോമീറ്റർ വേഗം ആണവായുധങ്ങൾ വഹിക്കാനും ശേഷിയുണ്ട്. ലോകത്ത് ആദ്യമായാണ് യുദ്ധത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചത്. ഉക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യ ഉപയോഗിച്ച അതിവിനാശകരമായ മിസൈലാണ് കിൻഷാൽ ഹൈപ്പർസോണിക് മിസൈൽ. 2000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ നീളം 8 മീറ്റർ ആണ്. മണിക്കൂറിൽ 12,350 കിലോമീറ്റർ വേഗം ഉണ്ട്. ആണവായുധങ്ങൾ വഹിക്കാനും ശേഷിയുണ്ട്. ലോകത്ത് ആദ്യമായാണ് യുദ്ധത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചത്. മികച്ച സിനിമയ്ക്കുള്ള 94-ാമത് ഓസ്കർ പുരസ്കാരം നേടിയത് കോഡ, COD, അഥവാ ചൈൽഡ് ഓഫ് ഡഫ് അഡൽസ്. സിയാൻ ഹൈഡർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് കോഡ. മറ്റ് പുരസ്കാരങ്ങൾ മികച്ച സംവിധായക ജെയിൻ കാമ്പ്യൻ, ദി പവർ ഓഫ് ദി ഗോഡ്, മികച്ച നടൻ വിൽ സ്മിത്ത്, കിങ് റിച്ചാർഡ്, മികച്ച നടി ജെസ്സിക്ക ചാസ്റ്റെയിൻ, ദി ഐസ് ഓഫ് ടാമി ഫായെ, ജനപ്രിയ സിനിമ ആർമി ഓഫ് ദി ഡെഡ്. മികച്ച സിനിമയ്ക്കുള്ള 94-ാമത് ഓസ്കർ പുരസ്കാരം നേടിയത് കോഡ അഥവാ ചൈൽഡ് ഓഫ് ഡഫ് അഡൽസ് ആണ്. സിയാൻ ഹെഡർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് കോഡ. മറ്റു പുരസ്കാരങ്ങൾ മികച്ച സംവിധായക ജെയിൻ കാമ്പ്യൻ, ദി പവർ ഓഫ് ദി ഗോഡ് എന്ന സിനിമയ്ക്കാണ്. മികച്ച നടൻ വിൽ സ്മിത്ത്, കിങ് റിച്ചാർഡ് എന്ന സിനിമയ്ക്കാണ്. മികച്ച നടി ജെസ്സിക്ക ചാസ്റ്റെയിൻ, ദി ഐസ് ഓഫ് ടാമി ഫായെ എന്ന ഫിലിമിനാണ്. ജനപ്രിയ സിനിമ ആർമി ഓഫ് ദി ഡെഡ്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ വി കെ വിജയൻ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ വി കെ വിജയൻ. 2022 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയത് ഹൈദരാബാദ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് തോൽപ്പിച്ചത്. 2022 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയത് ഹൈദരാബാദ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് തോൽപ്പിച്ചത്. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21 മാർച്ച് 22 ലോക ജലദിനം. അന്താരാഷ്ട്ര വനദിനം എന്നാണ് മാർച്ച് 21, മാർച്ച് 22 ലോക ജലദിനം. ഐക്യരാഷ്ട്രസഭയുടെ പുതുതായി രൂപം കൊണ്ട ബഹുമുഖ ഉന്നത ഉപദേശക സമിതി അംഗമായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ജയതി ഘോഷ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് നിയമിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പുതുതായി രൂപം കൊണ്ട ബഹുമുഖ ഉന്നത ഉപദേശക സമിതി അംഗമായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ജയതി ഘോഷ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് നിയമിച്ചത്. 2022 മാർച്ച് 23 അന്തരിച്ച മെഡലിൻ ആൽബ്രറ്റ് ഏത് പദവി വഹിച്ച വനിതയാണ്? US ആദ്യ വനിതാ സ്റ്റേറ്റ് സെക്രട്ടറി. ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച ആൽബ്രറ്റ് 11-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം US കുടിയേറുകയായിരുന്നു. 2022 മാർച്ച് 23 അന്തരിച്ച മെഡലിൻ ആൽബ്രറ്റ് ഏത് പദവി വഹിച്ച വനിതയാണ്? US ആദ്യ വനിതാ സ്റ്റേറ്റ് സെക്രട്ടറി. ചെക്കോസ്ലോവാക്യയിൽ ജനിച്ച ആൽബ്രറ്റ് 11-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം US കുടിയേറുകയായിരുന്നു. വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് തൊഴിലാളി ശ്രേഷ്ഠ.
2022 പുരസ്കാരങ്ങൾ 9 വനിതകൾ ഉൾപ്പെടെ 17 പേർക്ക് സമ്മാനിച്ചു. 17 തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവരാണ് ജേതാക്കളായത്. 1,00,000 രൂപ വീതമാണ് സമ്മാനത്തുക. വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം തൊഴിലാളി ശ്രേഷ്ഠ. 2022 പുരസ്കാരങ്ങൾ 9 വനിതകൾ ഉൾപ്പെടെ 17 പേർക്ക് സമ്മാനിച്ചു. 17 തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവരാണ് ജേതാക്കളായത്. 1,00,000 രൂപ വീതമാണ് സമ്മാനത്തുക. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നൽകുന്ന അപേക്ഷകളിൽ ഏത് വാക്ക് വേണ്ടെന്നാണ് അടുത്തിടെ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. താഴ്മയായി പകരം അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്നീ വാക്കുകൾ ഉപയോഗിക്കാം. സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൽകുന്ന അപേക്ഷകളിൽ ഏത് വാക്ക് വേണ്ടെന്നാണ് അടുത്തിടെ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. താഴ്മയായി പകരം അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്നീ വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. 2022 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ PV സിന്ധു ആണ്. ഫൈനലിൽ തായ്ലൻഡിന്റെ ബുസനൻ ഓങ് ബാറൂങ് ഫാനിനെയാണ് തോൽപ്പിച്ചത്. 2022 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ PV സിന്ധു. ഫൈനലിൽ തായ്ലൻഡിന്റെ ബുസനൻ ഓങ് ബാറൂങ് ഫാനിനെയാണ് തോൽപ്പിച്ചത്. 2022 മാർച്ച് 27 അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് എ സഹദേവൻ. ചലച്ചിത്ര നിരൂപകനും കഥാകൃത്തുമായിരുന്നു. 2022 മാർച്ച് 27 അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എ സഹദേവനാണ്. ചലച്ചിത്ര നിരൂപകനും കഥാകൃത്തുമായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ ഉപയോഗിച്ചു വരുന്ന പ്രതിജ്ഞ ആരുടേതാണ്? ഹിപ്പോക്രാറ്റസ്. ഈ പ്രതിജ്ഞ ഒഴിവാക്കി മഹർഷി ചരക് ശബ്ദ ഉൾപ്പെടുത്തണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. വിവാദത്തെ തുടർന്ന് ഇത് ഉടൻ നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചികിത്സകനാണ് ഹിപ്പോക്രാറ്റസ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഫ്രാൻസിസ് ആഡംസ് പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷിലുള്ള പ്രതിജ്ഞയാണ് ഇപ്പോൾ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ചൊല്ലുന്നത്. ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് ചരക സംഹിതയുടെ രചയിതാവ് കൂടിയായ ചരകൻ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ ഉപയോഗിച്ചു വരുന്ന പ്രതിജ്ഞ ആരുടേതാണ്? ഹിപ്പോക്രാറ്റസ്. ഈ പ്രതിജ്ഞ ഒഴിവാക്കി മഹർഷി ചരക് ശബ്ദ ഉൾപ്പെടുത്തണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. വിവാദത്തെ തുടർന്ന് ഇത് ഉടൻ നടപ്പാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ചികിത്സകനാണ് ഹിപ്പോക്രാറ്റസ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഫ്രാൻസിസ് ആഡംസ് പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷിലുള്ള പ്രതിജ്ഞയാണ് ഇപ്പോൾ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ചൊല്ലുന്നത്. ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് ചരക സംഹിതയുടെ രചയിതാവ് കൂടിയായ ചരകൻ. 2022 മാർച്ച് 26 അന്തരിച്ച പി മാധവൻ പിള്ള ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയായിരുന്നു? വിവർത്തകൻ. ആ 2022 മാർച്ച് 26 അന്തരിച്ച പി മാധവൻ പിള്ള ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയായിരുന്നു? വിവർത്തകൻ. സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകൾക്കായി നീതി ആയോഗ് നൽകി വരുന്ന വുമൺ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹരായ രണ്ട് മലയാളികളാണ് അഞ്ജു ബിസ്റ്റ്, ആർദ്ര ചന്ദ്രമൗലി എന്നിവർ. 75 വനിതകൾക്കാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകൾക്കായി നീതി ആയോഗ് നൽകി വരുന്ന വുമൺ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹരായ രണ്ട് മലയാളികളാണ് അഞ്ജു ബിസ്റ്റ്, ആർദ്ര ചന്ദ്രമൗലി എന്നിവർ. 75 വനിതകൾക്കാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ സ്റ്റീഫൻ വിൽഹൈറ്റിന്റെ പ്രാധാന്യം എന്താണ്? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് GIF സൃഷ്ടാവാണ്. 2013 ഇന്റർനെറ്റ് ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള വെബ്ബി അവാർഡ് ലഭിച്ചിരുന്നു. അടുത്തിടെ അന്തരിച്ച അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ സ്റ്റീഫൻ വിൽഹൈറ്റിന്റെ പ്രാധാന്യം എന്താണ്? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റിന്റെ സൃഷ്ടാവ് GIF സൃഷ്ടാവാണ്. എന്താണ് GIF ഫുൾ ഫോം? ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. 2013 ഇന്റർനെറ്റ് ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള വെബ്ബി അവാർഡ് ലഭിച്ചിരുന്നു. കേരളത്തിൽ നടന്ന ഏത് കലാപവുമായി ബന്ധപ്പെട്ട 200 പേരെയാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ICHR സ്വതന്ത്ര സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്? മലബാർ കലാപം 1921. കേരളത്തിൽ നടന്ന ഏത് കലാപവുമായി ബന്ധപ്പെട്ട 200 പേരെയാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ICHR സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്? 1921 മലബാർ കലാപം. ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്കുപാത നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. സൂറത്തിലുള്ള ഹസീറ വ്യാവസായിക മേഖലയിലാണ് പാത നിലവിൽ വന്നത്. വ്യവസായങ്ങളിൽ നിന്നും മറ്റും പുറന്തള്ളുന്ന പാഴുരുക്ക് ഉപയോഗിച്ചാണ് 1 കിലോമീറ്റർ 6 വരി പാത പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത്.
ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്കുപാത നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്ത്. സൂറത്തിലുള്ള ഹസീറ വ്യാവസായിക മേഖലയിലാണ് പാത നിലവിൽ വന്നത്. വ്യവസായങ്ങളിൽ നിന്നും മറ്റും പുറന്തള്ളുന്ന പാഴുരുക്ക് ഉപയോഗിച്ചാണ് 1 കിലോമീറ്റർ ആറുവരിപ്പാത പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചത്. കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷന്റെ 2020-21 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നഗരദരിദ്രരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ദേശീയ നഗര ഉപജീവന പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് കുടുംബശ്രീ മുഖേനയാണ്. പദ്ധതി നിർവഹണത്തിലെ മികവ് പരിഗണിച്ച് കേന്ദ്ര ഭവന നഗര മന്ത്രാലയമാണ് റാങ്കിങ് നടത്തുന്നത്. ആദ്യമായാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത്. 20 കോടി രൂപയാണ് സമ്മാനത്തുക. കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന മിഷന്റെ 2020-21 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നഗരദരിദ്രരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ദേശീയ നഗര ഉപജീവന പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് കുടുംബശ്രീ മുഖേനയാണ്. പദ്ധതി നിർവഹണത്തിലെ മികവ് പരിഗണിച്ച് കേന്ദ്ര ഭവന നഗര മന്ത്രാലയമാണ് റാങ്കിങ് നടത്തുന്നത്. ആദ്യമായാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 20 കോടി രൂപയാണ് സമ്മാനത്തുക. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.